നമസ്കാരം, ഞാൻ അഷറഫ് അൽക്കമർ. അൽക്കമർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഞാനിവിടെ ഒരു ഒരു പോസ്റ്റ് ഒരു ഫോട്ടോ ഇടാം. നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ പുറകേട്ട് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു തമ്പനയിൽ കണ്ടാൽ ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം എന്താണുള്ളത്. അപ്പൊ നിങ്ങൾക്കത് വായിച്ചു നോക്കിയാൽ അറിയാം, 10 കോയിനിൽ നിന്നും ഒരു മാസം 300 മുട്ട. അപ്പൊ എന്താച്ചാൽ ഒരു കോയിൽ നിന്ന് ഒരു ദിവസം 1 മുട്ട, അതും BV 380 എന്ന് പറഞ്ഞ കോയിൽ നിന്ന്. 10 BV 380 നിന്നും ഒരു മാസം 300 മുട്ട എന്നാണ് ആ അത് യൂട്യൂബ് ചാനലിലെ യൂട്യൂബ് വീഡിയോയുടെ തമ്പനെയിലാണ്. അതിൽ കോയിയെ കൊടുക്കുന്ന ആളുടെ നമ്പറൊക്കെ ഉണ്ടത് ഞാൻ തൽക്കാലം അത് എറൈസ് ചെയ്തതാണ്, അത് വേണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഒരു BV 380 കോയി മാസത്തിൽ 30 മുട്ട തരുമോ, അതോ ആളുകളെ പറ്റിക്കലാണോ? അത് മാത്രമല്ല, ഈ വീഡിയോയിൽ പല ഭാഗങ്ങളിലായിട്ട് ഞാൻ ചെറിയ ചെറിയ പീസുകൾ എനിക്ക് വിട്ടുതരാം. 4 മാസം പ്രായമായ BV 380 എന്ന ഒരു കോഴി അടുത്ത 3 വർഷം വരെ ഓരോ ദിവസവും ഓരോ മുട്ട വീതം നൽകുന്നു. ഈ വോയിസ് കേട്ടല്ലോ, ഇത് ആ വീഡിയോയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തൊരു ഭാഗമാണ്. വീഡിയോ ഞാൻ വിടാൻ മാർഗമില്ലാത്തതുകൊണ്ടാണ് വിടാത്തത്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്, ഞാൻ കുറച്ചുമൊക്കെ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. 4 മാസം പ്രായമാകുമ്പോൾ അവ മുട്ടയിട്ടു തുടങ്ങും. അടുത്ത 3 വർഷത്തേക്ക് ഓരോ ദിവസവും ഓരോ മുട്ട വീതം ഈ കോഴി നമുക്ക് നൽകുന്നു. അതായത് 1 മാസത്തിൽ 30 മുട്ട ഒരു കോഴി നൽകുന്നു. കേട്ടല്ലോ, ഇതാണ് സംഭവം. 4 മാസമായ ഒരു കോഴി 3 വർഷക്കാലം ദിവസം 1 മുട്ട എന്ന കണക്കിന് തരുന്ന പറഞ്ഞു. എങ്ങനെയുണ്ട് തള്ള, എങ്ങനെയുണ്ട്? അപ്പൊ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ അവർ പറയുന്നൊന്ന് കേട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഇതാണ് തള്ളു എന്ന് പറഞ്ഞാൽ 1.5 തള്ളായിപ്പോയി. കാരണം വെങ്കടേശ്വര ആച്ചരി പോലും ഇത്രയും അവകാശപ്പെടുന്നില്ല. അവർ വർഷത്തിൽ 300 രൂപ ആണ് അവകാശപ്പെടുന്നത്. 300 രൂപ കിട്ടുന്നില്ലെങ്കിൽ 300 കിട്ടാൻ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇത് 365 ആയിപ്പോയി. അപ്പൊ ബാക്കി കൂടെ നമുക്ക് കേട്ട് നോക്കാം. ഹോൾസെയിൽ മാർക്കറ്റിലെ ഇന്നത്തെ വില പ്രകാരം BV 380 കോഴിമുട്ടകൾക്ക് മുട്ട 1 8 രൂപയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കേട്ടല്ലോ, ഹോൾസെയിൽ മാർക്കറ്റിൽ BV 380 കോഴിയുടെ മുട്ടക്ക് 8 രൂപ. ഇനിയും വരാനുണ്ട് ഒരുപാട്. 1 മാസം ഒരു കോഴി 30 മുട്ട നൽകുമ്പോൾ 30 × 8 240 രൂപ മുട്ട ഇനത്തിൽ 1 മാസം ഒരു കോഴിയിൽ നിന്ന് നമുക്ക് ലാഭമായി ലഭിക്കുന്നു. ഇപ്പോ മുട്ട വിറ്റിട്ടുള്ള ലാഭത്തിന്റെ കണക്ക് കേട്ടല്ലോ. ഒരു മുട്ട ഹോൾസെയിൽ മാർക്കറ്റിൽ 8 രൂപ ഉണ്ട്. ആ കണക്കിന് വെച്ചിട്ട് കൂട്ടിയതാണ് മൂപ്പര് പറയുന്നത്. ഒരു മുട്ടക്ക് 8 രൂപ, ഒരു മാസം 30 മുട്ട ഒരു കോയിന്ന്. ആ 30 മുട്ടക്ക് 240 രൂപ, ഒരു കോയിന്ന് 240 രൂപ ഒരു മാസത്തിൽ ലാഭം എന്നാണ് പറയുന്നത്. അതിന് വിൽക്കുന്ന വില ഓക്കെ, അവർ പറഞ്ഞ 8 രൂപയാണെങ്കിൽ ഓക്കെ, 8 രൂപ ലാഭം എന്നാണ് പറയുന്നത്. നോക്കുക, അപ്പൊ ആ കോയി അതിനുള്ള തീറ്റ കാര്യങ്ങളൊക്കെ വായുന്ന ഇവിടുന്നോ വരുന്നോ എന്നറിയില്ല. എന്തായാലും 8 രൂപക്ക് മുട്ട വെച്ചു, 8 രൂപയെ ലാഭം. അപ്പൊ ഞാൻ അടുത്ത് നോക്കാം. നമുക്ക് ഇനി 10 കോഴികളുടെ കാര്യം നോക്കാം. 10 കോഴികൾ ഓരോ ദിവസവും ഓരോ മുട്ട വീതം നൽകുമ്പോൾ 1 മാസത്തിൽ 10 കോഴികൾ 300 മുട്ട നൽകുന്നു. ഇതുപ്രകാരം 300 × 8 2400 രൂപയുടെ മുട്ട 1 മാസം നമുക്ക് 10 കോഴികളിൽ നിന്ന് ലഭിക്കും. ഇങ്ങനെ 1 വർഷം 2400 രൂപ വെച്ച് നമുക്ക് ലഭിക്കുമ്പോൾ മുട്ട ഇനത്തിൽ മാത്രം 28800 രൂപ 10 കോഴികളിൽ നിന്ന് മുട്ട ഇനത്തിൽ നമുക്ക് ലാഭമായി ലഭിക്കുന്നു. ഇപ്പൊ 10 കോഴിയുടെ കണക്കാണ് കേട്ടോ പറഞ്ഞത്. 10 കോഴിന് നമുക്ക് 1 വർഷം 28000 രൂപ ലാഭമായിട്ട് കിട്ടുന്നതാണ്. ഈ മുട്ട വിറ്റിന്ന് മാത്രമുള്ള ലാഭമാണ് മൂപ്പരി പറയുന്നത്, വേറെ എന്തൊക്കെയോ ലാഭം വരാണ്ടെന്ന് തോന്നുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ കാണിച്ചത്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ്
ബി വി ത്രേറ്റി വിൽക്കുന്ന ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഒന്നും നമുക്ക് ഇവിടെ എടുത്ത് കാണിക്കാൻ കഴിയില്ല. ഇതൊരു എക്സാമ്പിൾ മാത്രം ഞാൻ കാണിച്ചതാണ്. ഒരുപാട് വീഡിയോസ് ഇതുപോലെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇട്ട ആളെ എന്താ പറയുക മോശമാക്കി കാണിക്കാമെന്നല്ല ഞാനിത് ചെയ്യുന്നത്. ഇത് ഈ യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ടിട്ട് കോഴി വളർത്തലേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അറിയില്ല ഇതിന്റെ ചതിക്കുഴികൾ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഒരുപാട് കാലം ബി വി ത്രേറ്റി വളർത്തി മുട്ടക്കോഴി വളർത്തിയ ആളുകൾക്ക് ഇത് കേൾക്കുമ്പോഴേ അറിയാം അത്യാവശ്യം എന്താണെന്നുള്ളത്. കാരണം BV 350 എന്ന് പറഞ്ഞ വെങ്കടേശ്വര ആച്ചാരിയുടെ ഒറിജിനൽ കോഴികൾക്ക് കിട്ടുന്ന മുട്ട ഉൽപാദനം എന്ന് പറയുന്നത് ഒരു 300 മുട്ട ആവറേജ് കിട്ടുമെന്ന് കൂട്ടാം. അതിലും താഴെ കിട്ടുന്ന ആളുകളുണ്ട്, ഒരു 300 ആവറേജ് കിട്ടുന്ന ആളുകളുണ്ട്. അതൊരു ശരിയായ കണക്കാണ്. ഇതിന് താഴെ പോകാന്നല്ലാതെ മുകളിലേട്ട് ഒരിക്കലും പോകില്ല. ഈ ഒരു വീഡിയോയിൽ പറയുന്നത് 365 മുട്ട. നമുക്കൊരു വർഷം എന്ന് പറയുമ്പോൾ 365 അല്ലേ, ആ 365 നമുക്ക് ഒരിക്കലും കിട്ടൂല. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കണ്ടിട്ട് ആരും ചതിക്കുകയിൽ ചാടരുത് എന്ന് കരുതിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ വീണ്ടും വീണ്ടും തുറന്ന് കാണിക്കുന്നത്. നമുക്ക് യൂട്യൂബിലൊന്നും ഇതുപോലുള്ള മറ്റുള്ള വീഡിയോസിലെ ഭാഗങ്ങൾ എടുത്ത് കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മളത് കാണിച്ചില്ലെങ്കിൽ വീണ്ടും കർഷകർ ഇതുപോലുള്ള ചതിക്കുകയിൽ ചെന്ന് പെടുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ഭാഗങ്ങൾ കാണിച്ചു തന്നത്. അപ്പോൾ ഏതൊരു മേഖലയിലേക്കും നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് എടുത്ത് ചാടരുത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകളോട് ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രം വാങ്ങാം. BV 380 കോഴിയായാലും ഏത് കോഴിയായാലും അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് ഇത് വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചിട്ട് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഈ വീഡിയോ ഇനി വലിച്ചു നിർത്തുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇത് മനസ്സിലായി കാണും. ഇതൊരു BV 380 വിൽക്കുന്ന ആളുടെ നമ്പറൊക്കെ വെച്ചുള്ള വീഡിയോ ആണ്, അത് ഞാനിവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.